ഞാനൊരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ സംഖ്യ ചോദിക്കണോ വൈഫിന്റെ അടുത്ത്? അവര് പിള്ളേരൊക്കെ ചിലപ്പോ അറിയായിരിക്കും, ഒന്ന് വിളിക്കാൻ നോക്ക്. നിങ്ങൾക്കറിയാവോ ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ? കുസൃതി ചോദ്യമാണ്, നാട്ടിക്കരുത്. പറഞ്ഞോ, ചുമ്മാ പറഞ്ഞു. പൂജ്യമാണോ? അല്ല, പതിനായിരം. പതിനായിരം തന്നെയാന്ന് തോന്നുന്നു. നിങ്ങൾ പറയോ? ഇല്ലല്ലോ, ദേ വലിയ യൂട്യൂബുകാരനിരിക്കുന്നു, വലിയ എഞ്ചിനീയർ ഇരിക്കുന്നു. ഞാൻ പറയട്ടെ? പറഞ്ഞോ. ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ ജനസംഖ്യ. അയ്യോ, ഇതൊക്കെ പഠിച്ചുകൊണ്ട് വരണം. കാരണം ഈ പറയാം നേടാം പണം നേടാം എന്ന ഷോയിലെ മെയിൻ ഐറ്റം ആണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ. അതൊക്കെ കുറച്ച് നോക്കിക്കൊണ്ട് വരണം. ഒരു മിമിക്രിയോ എന്തെങ്കിലും അറിയാമെന്നെങ്കിൽ? മിമിക്രി ശരിക്കും പറഞ്ഞാൽ നമ്മള്, ഞാൻ 10 വർഷം മുമ്പ് ഞങ്ങള് പ്രോഗ്രാംസിനൊക്കെ പോകുന്നുണ്ടായിരുന്നു നാട്ടിലെ അവിടെ അടുത്തൊക്കെ. ഇപ്പൊ കുറെ നാളായിട്ട് ചെയ്യുന്നില്ല, എന്നാലും ചെറുതായിട്ട് ചെയ്യാം. അപ്പോ ഈ പറയാം നേടാം എന്നുള്ള ഷോ അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ മധു സാറാണ് വന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു? ആദ്യം കേടിവേടാ മക്കളെ എന്ന റൗണ്ടാണ്. കേടിവേടാ മക്കളെ, അങ്ങനെ ആ പരിപാടിയിൽ ആദ്യം പങ്കെടുക്കാൻ വരുന്നത് നമ്മുടെ പ്രേം നസീർ സാറ്. പ്രിയമുള്ളവരെ, പറയാം നേടാം എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അശ്വന്നെ വിളിച്ച അമൃത ചാനലിന് അശ്വന്റെ നന്ദി. പൈസ കിട്ടിയാൽ പുളിക്കുമോ? വരും. ഇനി ആരെയാണ്? ശ്രീനിവാസൻ. ശ്രീനിവാസൻ, പ്രിയമുള്ളവരെ, പറയാം നേടാം, വിനോദത്തോടൊപ്പം പണവും സമ്പാദിക്കാം. ഈ പരിപാടി ഒരു വൻ വിജയമായി തീരുവാൻ ഞാൻ ആശംസിക്കുന്നു. നന്ദി. സൂപ്പർ. ശരത്ത് വിചാരിച്ചവല്ലോ, നന്നായിട്ട് പാടുന്നുണ്ട്, നന്നായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ട്, ഒരു നല്ല കലാ ആർട്ടിസ്റ്റാണ്. വെരി ഗുഡ്. ദൈവം സഹായിക്കട്ടെ കേട്ടോ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട്. ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം, രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം, ഒരു കുങ്കുമ കുയിലായി കുണു കുണുങ്ങി വന്നാട്ടെ, കണ്ണാടി പൂഞ്ചിൻ ദൂരം കവർന്നെടുത്തോട്ടെ, ഞാൻ കവർന്നെടുത്തോട്ടെ. ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം, രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം, ഒരു കുങ്കുമ കുയിലായി കുണു കുണുങ്ങി വന്നാട്ടെ, കണ്ണാടി പൂഞ്ചിൻ ദൂരം കവർന്നെടുത്തോട്ടെ, ഞാൻ കവർന്നെടുത്തോട്ടെ. ടം ടം ടം. ഓക്കേ അല്ലേ? സന്തോഷമായോ? സന്തോഷമായി, സന്തോഷമായി. ലക്ഷ്മി പാടുവോ? ഇല്ല ഇല്ല, പാടത്തില്ല, പാടത്തില്ല. ഹസ്ബൻഡ് പാടും, വരയ്ക്കും. ഇതൊക്കെ കണ്ടായിരിക്കും പുള്ളിയെ സ്നേഹിച്ചതല്ലേ? ആ.